ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും മരിക്കുന്നവരെയും പാടി നടക്കുന്ന ഒരു മന്ത്രമുണ്ട് ഇന്ത്യയിൽ. അതാണ് നമ്മുടെ പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരും. ചെന്നപ്പെട്ടിരിക്കുന്നത് ഉക്രൈനിലെ ഏത് നരകത്തിലാണെങ്കിലും രക്ഷപ്പെടുമ്പോൾ തൻ്റെ സഹോദരങ്ങളും രക്ഷപ്പെടണം. ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നത് മലയാളികൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അത് തിരുത്തി അല്ല, അവരെല്ലാവരും ഇന്ത്യക്കാരാണെന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് മാതൃകയാവുകയാണ് മറ്റൊരു മലയാളി പെൺകുട്ടി. ഈ അവസരത്തിൽ യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേശൻ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിയില്ല. കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ആ സംഭവം. ദേശീയവാദികളുടെ ചെറുതെങ്കിലും ഉറച്ച ശബ്ദം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് മനസ്സിലാക്കുക. ആ ചെറിയ ശബ്ദത്തെ രാഷ്ട്രീയ യജമാനന്മാർക്ക്, കുഴലുതുന്ന മാധ്യമങ്ങൾക്കും, സാംസ്കാരിക സാഹിത്യ നായകർക്കും, സിനിമാക്കാർക്കും ഒന്നും അവഗണിക്കാൻ കഴിയില്ല. ദേശീയതയുടെ ശബ്ദം ഇനിയും ഉറക്കെ ഇനിയും ഉറക്കെ ഉയരുക തന്നെ ചെയ്യും. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്നന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന വരികൾ വള്ളത്തോൾ കുറിച്ചത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. മിസൈലുകൾ പതിക്കുന്ന യുദ്ധഭൂമിയിൽ ജീവൻ കൈപിടിച്ചു നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ലൈവ് സംഭാഷണത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് മലയാളികൾ മാത്രമാണെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു പെൺകുട്ടി ഉടൻ തന്നെ രംഗത്ത് വന്ന് ഈ കുട്ടിയെ തിരുത്തുകയായിരുന്നു. ഇവിടെ മലയാളികൾ മാത്രമല്ല എന്നും അവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഇന്ത്യക്കാരാണെന്നും പറഞ്ഞാണ് ലൈവിൽ മറ്റൊരു പെൺകുട്ടി എത്തിയത്. എല്ലാവരും പട്ടിണിയും പച്ചവെള്ളമില്ലാതെ ദുരിതത്തിലുമാണ്. മാറാൻ വസ്ത്രമില്ല, അന്തി ഉറങ്ങാൻ ഇടമില്ല, ATM ഉൾപ്പെടെ തകരാറായതിനാൽ കയ്യിലഞ്ചു പൈസയില്ല. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ രക്ഷപ്പെടുമ്പോൾ ഒറ്റയ്ക്കാവരുതെന്നാണ് ഈ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളും ഏതു നിമിഷവും ഒരു മിസൈൽ വന്ന് പതിക്കുമെന്ന ഭീതിയിലാണ് കഴിയുന്നത്. ആ സാഹചര്യത്തിൽ കുറച്ചുപേരെ മാത്രം ഇവിടെയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. ഉക്രൈനിൽ പട്ടിണി കിടക്കുന്നവർക്ക് പോലും ഭക്ഷണവും നൽകി സഹായിക്കാൻ എത്തിയത് ഇവിടെയുള്ള സ്ഥിരതാമസക്കാരായ ഇന്ത്യക്കാരാണ്. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം സഹോദരങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും സ്വാർത്ഥത കാണിക്കേണ്ട സമയം ഇതല്ലെന്നും പറയുകയാണ് മലയാളികൾക്ക് അഭിമാനമായ ഈ പെൺകുട്ടി. കുട്ടിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ എല്ലാ ഇന്ത്യക്കാരും വന്ദേ മാതരം വിളിച്ച് ഒറ്റക്കെട്ടായി. കൂടെയുള്ളവരെ ആശ്വസിപ്പിച്ചും സഹായിച്ചും ആത്മവിശ്വാസം നൽകിയാണ് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. മലയാളികൾ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാണെന്ന് ചിലർ പറയാറുണ്ട്. അത് മലയാളികൾക്ക് മൊത്തം നാണക്കേടുമാണ്. എന്നാൽ മലയാളികളിൽ സ്വാർത്ഥത കാണിക്കുന്ന ചിലരുണ്ടെങ്കിലും എല്ലാ മലയാളികളും സ്വാർത്ഥതയുള്ളവരല്ല എന്നുകൂടി തെളിയിക്കുകയാണ് ഈ വീഡിയോ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.